ഈ സരസിന്റെ അനുഗ്രഹീത സാന്നിധ്യം അഭിമന്യ തിരുമേനി, വേദിയിലെ സന്നിഹിതരായ സമന്വിതരായ നേതാക്കളെ, യോഗാധ്യക്ഷൻ, അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികൾ, ഏറ്റവും കൗതുകത്തോടുകൂടിയാണ് അഭിമന്യ തിരുമേനിയെ, തിരുമേനിയുടെ ജീവിതത്തെ, ദർശനത്തെ, ചെയ്തു പോകുന്ന പ്രവർത്തനങ്ങളെ, കാണിച്ചു കൊടുക്കുന്ന മാർഗത്തെ വളരെ സാഗൂദം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പരിപാടിക്ക് ക്ഷണിച്ചത് മുതൽ ഞാൻ അന്വേഷിക്കുന്നത്, വായിക്കുന്നത്, കേൾക്കുന്നത്, ഇന്നിവിടെ ബോധ്യമായത്, നിങ്ങളുടെ മുന്നിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്, ജീവിതം അങ്ങനെയാണ്. അപൂർവങ്ങളിൽ അപൂർവമായി മനുഷ്യർക്ക് ലഭിക്കുന്ന മഹാസൗഭാഗ്യമാണ് ഒരേ സമയം ആത്മീയതയുടെ ഔന്നിത്യത്തിൽ വിരാജിക്കുകയും അതേസമയം ആധുനികതയുടെ സർവ്വസാധ്യതകളെയും പ്രയോജനപ്പെടുത്താനും പ്രകാശിപ്പിക്കുവാനും കഴിയുന്ന ജീവിതത്തിന്റെ നന്മയാവുക എന്ന് പറയുന്നത്. നല്ലൊരു ഗുരുവിന് കിട്ടുക എന്നതിനേക്കാൾ വലിയ സൗഭാഗ്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നുണ്ടാവില്ല. ഗുരു വഴിയാണ്, ഗുരു വെളിച്ചമാണ്, ഗുരു ശക്തിയാണ്, ഗുരു കരുതലാണ്, ഗുരു നേരിന്റെ നേരെയുള്ള മനസ്സിന്റെ കണ്ണാടിയാണ് എന്നൊക്കെ നമ്മൾ പറയുകയും പങ്കുവെക്കുകയും ചെയ്യുന്നത് ആ ഗുരു ഹൃദയത്തിന്റെ അകത്തളങ്ങളിലുള്ള ഇരുട്ടിനെ തള്ളിക്കളയുന്ന പ്രകാശത്തിന്റെ വിശാലമായ തീരത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന വലിയ നന്മയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ആത്മീയ ഗുരുക്കന്മാർ ലോകത്തെപ്പോഴും നിർവഹിക്കുന്നത് ആ വലിയ ദൗത്യമാണ്. ഞാനിവിടെ അത്ഭുതത്തോടുകൂടി കേൾക്കുകയും ഒരുപക്ഷെ സാഗൂദം ശ്രദ്ധിക്കുകയും ചെയ്തത് അഭിമന്യ തിരുമേനിയെക്കുറിച്ച് എല്ലാവരും പങ്കുവെക്കുന്ന വലിയ വലിയ ചിന്തകളാണ്. അദ്ദേഹത്തിന്റെ ഈ സ്ഥാനാരോഹണത്തിന്റെ സന്തോഷം പങ്കുവെക്കുന്ന ഈ മഹനീയ സുദിനത്തിൽ ഒരുപക്ഷെ നമ്മൾ ഏറ്റുവിളിച്ച് തിരിച്ചു പോകേണ്ടത് ആ പ്രാർത്ഥനാപൂർവമായ ദൗത്യത്തെ നെഞ്ചകത്തോട് ചേർത്തു വെച്ചുകൊണ്ടാണ്. ഭാഷയ്ക്കൊരു സൗന്ദര്യമുണ്ട്. ഭാഷ മനുഷ്യന്റെ ഹൃദയത്തിന്റെ വികാരങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്. അതെത്ര മധുരമായി ഒരാൾ പ്രകാശിപ്പിക്കുന്നുവെന്നതാണ് അത് അവരുടെ പാണ്ഡിത്യവും അവരുടെ അനുഭവ ധാരണയും ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുക. മലയാളത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ കൗതുകത്തോടുകൂടി കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ള രണ്ടക്ഷരങ്ങളാണ് ഒന്ന് സ മറ്റൊന്ന് പ എന്ന് പറയുന്നത്. ഈ രണ്ടക്ഷരങ്ങളെ ഞാൻ ഇതുവരെ ആരും ഇത്ര മനോഹരമായി പ്രയോഗിച്ചത് കണ്ടിട്ടില്ല. എന്റെ ഈ എളിയ ജീവിതത്തിന്റെ യാത്രയിൽ ദൈവികമായ നന്മയെന്നോണം ഈ അക്ഷരങ്ങളെ ലോകത്തെ പ്രകാശിപ്പിച്ച ഒരു ഗുരു നമുക്കിടയിൽ ജീവിക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് അഭിമന്യ തിരുമേനിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ എല്ലാ കർമ്മങ്ങളും പായിലാണ്. പ്രവൃത്തി, മനുഷ്യന്റെ പ്രയാണം, പദ്ധതികൾ, മനുഷ്യൻ ജീവിതത്തിൽ നടത്തുന്ന സകല യാത്രകൾ, അതിനെല്ലാം ഈ പാ എന്ന മനോഹരമായ പദത്തിലൂടെ പ്രകാശിപ്പിക്കുന്നത് കാണാം. ജീവിതത്തിന്റെ സകല പ്രതിസന്ധികളും പായിലാണ്. പ്രതിസന്ധിയും പ്രയാസവും മനുഷ്യൻ അനുഭവിക്കുന്ന പ്രതിബന്ധങ്ങളും ഈ ഭൂമിയിലെ സകല തരത്തിലുള്ള വേദനകളും പങ്കുവെക്കാനും ഇതേ പദമാണ്, ഇതേ അക്ഷരമാണ് ആരംഭിക്കുന്നത്. ഇതിനേക്കാൾ എല്ലാം അത്യ ഔന്നിത്യത്തിൽ മനുഷ്യന്റെ ജീവിതത്തിലെ രണ്ടേ രണ്ട് മാർഗങ്ങളാണ് ഒരാൾക്കുള്ളത്. ഒന്നത് പ്രാർത്ഥനയാണ്, രണ്ടാമത്തത് പ്രവർത്തനമാണ്. പ്രാർത്ഥന മനുഷ്യന് ദൈവവുമായുള്ള ബന്ധമാണെങ്കിൽ പ്രവർത്തനം ദൈവത്തിലേക്ക് ഓടിയെടുക്കാനുള്ള മനുഷ്യന്റെ നിയോഗമാണ്. ആ പ്രാർത്ഥനയുടെ പ, പ്രവർത്തനത്തിന്റെ പ, രണ്ടും ചേർന്ന് നിൽക്കുന്നത് ഈ അക്ഷരത്തിലാണ്. പ്രയർ എന്ന് നമ്മൾ വിളിക്കുന്നത് ഇതേ അക്ഷരത്തെയാണ്. മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും ഹൃദയഹാരിയായ കർമ്മത്തെ, ധർമ്മത്തെ, വഴിയെ, വെളിച്ചത്തെ, മാർഗത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു പദമുണ്ടെങ്കിൽ ആ പദം പായല്ലാതെ മറ്റൊന്നുണ്ടാവില്ല എന്ന് ഭാഷയെ സമീപിക്കുന്നവർക്കറിയാം. ആത്മീയതയുടെ വശ്യവജസ്സുകൊണ്ട് ആ അക്ഷരത്തെ 18-19 വരുന്ന ദൗത്യമായി സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കാൻ ഇത്രയേറെ തിരക്കുകളും ആത്മീയ ദൗത്യങ്ങളുമുള്ള ഒരു മഹാമനീഷിക്ക് സാധിക്കുന്നുവെങ്കിൽ പുതുതലമുറക്കും വിശ്വാസി സമൂഹത്തിനും ആ മഹാനിൽ നിന്ന് പഠിക്കാൻ ഇതല്ലാതെ മറ്റെന്തുണ്ട്? പ്രിയപ്പെട്ടവരെ, കർമ്മം കൊണ്ട് സജീവമാകുക. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ആ 18 പേരുകളിൽ ഒരു പേരാണ്. മറ്റെല്ലാം കൗതുകം തന്നെയാണ്. പക്ഷെ ഒരു പുതുതലമുറയിലെ വിദ്യാർത്ഥി എന്ന നിലയിൽ, അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു ഗവേഷകൻ എന്ന നിലയിൽ, എന്നെ അഭിമന്യ തിരുമേനിയുടെ ആ നാമകരണത്തിൽ എന്നെ ഏറ്റവും അതിശയപ്പെടുത്തിയത് അദ്ദേഹം കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിന് നടത്തുന്ന പദ്ധതിക്കിട്ടൊരു പേരുണ്ട്. ആ പേര് പ്രഭാതമെന്നാണ്. ഇതിനേക്കാൾ മനോഹരമായി ആധുനികതയെ പരിചയപ്പെടുത്താൻ മറ്റൊരു പദ്ധതിക്കൊരു നാമം ചരിത്രത്തിലുണ്ടാവുമോ എന്ന അത്ഭുതത്തോടെ തോന്നാൻ കഴിയും. പ്രഭാതത്തിന് പേരിടാൻ അക്ഷരങ്ങൾ കൊണ്ട് കഴിയുക. പുതിയ കാലത്തിന്റെ വെളിച്ചത്തിന് പ്രഭാതമെന്ന് പേരിടുക. ആധുനികതയുടെ, ഇന്റർനെറ്റിന്റെ അപാരമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെയും ഓഗ്മെന്റഡ് ഇന്റലിജൻസിന്റെയും പുതിയ പ്രഭാതത്തിൽ
ആ ലോകത്തിന്റെ വഴിയെ പരിചയപ്പെടുത്താൻ ഇതിലും മനോഹരമായി സർവകാലികമായി പറയാൻ പറ്റിയ ഒരു പദം, പ്രഭാതം പോലെ മനോഹരമായി മറ്റൊന്നുണ്ടാവില്ല. ഉദയമാണ് അത് ഓർമ്മിപ്പിക്കുന്നത്, വീണ്ടെടുപ്പാണ് അത് ഓർമ്മിപ്പിക്കുന്നത്, ശരിയാണ് ഓർമ്മിപ്പിക്കുന്നത്, മനുഷ്യ ജീവിതത്തിന്റെ സർവ്വ നന്മകളെയും ചേർത്ത് വെക്കുന്ന ഒരു പദം. അങ്ങനെ ജീവിതത്തിൽ കർമ്മം കൊണ്ട് ഈ ദൗത്യത്തെ അടയാളപ്പെടുത്തിയ ഈ മഹാഗുരു, ഒരുപക്ഷെ നിങ്ങൾക്ക് മാത്രമല്ല എന്നെ പോലെയുള്ള ആധ്യാത്മിക മേഖലയെ അന്വേഷിക്കുന്ന സർവ്വ മനുഷ്യർക്കും കൗതുകം മാത്രമല്ല ഒരു വലിയ മാതൃക കൂടിയാണ് അഭിവന്യ തിരുമേനി എന്ന് ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് പങ്കുവെച്ചുകൊണ്ട്. രണ്ടാമത്തെ അക്ഷരം സായാണ്. അതൊരു പക്ഷേ ആ പ്രിയപ്പെട്ട തിരുമേനി തുടക്കം കുറിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സഹോദരി എന്ന, സഹോദരൻ എന്ന ദൗത്യത്തിലൂടെ സാ ഒരു വല്ലാത്ത പദമാണ്. സ്നേഹം, സമാധാനം, സന്തോഷം, മനുഷ്യന്റെ സമഭാവന, ഈ ഭൂമിയിലെ സമർപ്പണം എന്നുവേണ്ട സകല മൂല്യങ്ങളും സായിലാണ്. സഭയും സായിലാണ്. ഈ സർവ മൂല്യങ്ങളെയും പ്രകാശിപ്പിക്കേണ്ട സഭ സമ്പൂർണമാകുന്നത് ഈ ദൗത്യങ്ങൾ നിർവഹിക്കപ്പെടുമ്പോഴാണ്. പായിലൂടെ തുടക്കം കുറിച്ച പ്രവർത്തനം അങ്ങ് സായിലൂടെ സായുജ്യമടയാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഈ ദൗത്യം തുടരുന്നുവെന്ന് പറയുമ്പോൾ ഈ ഗുരു ഒരത്ഭുതമല്ലാതെ മറ്റൊന്നുമാവാൻ സാധ്യതയില്ല. അത് ആധ്യാത്മികതയുടെ വസന്തമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ആത്മീയതയുടെ പൊരുൾ അറിയുന്ന ഒരു നായകൻ, ആത്മീയതയുടെ വെളിച്ചം അറിയുന്ന ഒരു നായകൻ ഈ ഭൂമിയിൽ, ഈ സമൂഹത്തിൽ വീണ്ടും ഈ പ്രതിസന്ധി കാലത്ത് പ്രതീക്ഷ നൽകുന്ന ഒരു നായകൻ നമുക്കിടയിൽ ഉണ്ടാകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷം. ആത്മീയതയുടെ ഔന്നിത്യം അറിയുക, ആരാധനകളിൽ തീക്ഷ്ണമായ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഇടപെടുക, അതേസമയം അക്ഷരങ്ങളിലൂടെ വൈജ്ഞാനിക നൗകയിലേക്ക് സഞ്ചരിക്കാനും അങ്ങ് റഷ്യയിലും റോമയിൽ, റോമൻ ഓറിയന്റലിസ്റ്റ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ കടന്നു ചെന്ന് ഗവേഷണ ഔന്നിത്യം വരെ നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ ആ കാലത്ത് പരിശ്രമിക്കാൻ കഴിയുക. പുതിയ തലമുറക്ക് വെളിച്ചമായി ഈ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കപ്പെടുന്ന ഈ ജീവിതത്തെ വായിക്കാൻ കിട്ടിയ അവസരം ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമായി ഞാൻ മനസ്സിലാക്കുകയാണ്. മഹാനവറുകളുടെ സ്ഥാനാരോഹണത്തിന്റെ ചടങ്ങിൽ അങ്ങ് നടത്തിയ ഒരു സന്ദേശം വായിക്കാനും കേൾക്കാനും ഇടയായി. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്. നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. ദൈവസ്നേഹത്തിന്റെ പരിപൂർണതയിൽ ചെന്നു നിൽക്കാനുള്ള ജനപദമാകണമെന്ന പ്രാർത്ഥന. ആ സമൂഹത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെ ഭൂമിയിൽ പ്രകാശിപ്പിക്കുന്ന ജീവിതങ്ങളാകണം എന്ന പ്രാർത്ഥന. നമുക്കൊരു പ്രബോധനമുണ്ട്. അത് മാർത്തോമായിയുടെ മാർഗത്തിൽ ചരിക്കുന്ന മനുഷ്യരായ ആ വിശ്വാസികളായ സർവരും അവരുടെ നടപ്പ് നന്നാവണമെന്ന പ്രബോധനം, അവരുടെ രീതികൾ നന്നാവണമെന്ന പ്രബോധനം, അവരുടെ ചര്യകൾ നന്നാവണമെന്ന പ്രബോധനം, അവരുടെ പ്രവൃത്തികൾ നന്നാവണമെന്ന പ്രബോധനം. നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അത് അധാർമികതയോടുള്ള ഈ ഭൂമിയിലെ ഒരു സനാതന പോരാട്ടത്തിൽ, അധാർമികതക്കെതിരെയുള്ള സനാതന പോരാട്ടത്തിൽ വിശ്വാസ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ അത് പതറാതെ പിടിച്ചു നിൽക്കാൻ, ഉറച്ചു നിൽക്കാൻ കഴിയുക എന്നതാണ് മനുഷ്യന്റെ, വിശ്വാസിയുടെ പ്രതീക്ഷ എന്നത്. നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്. ഈ ഭൂമിയിലെ ജീവജാലങ്ങളോട്, സസ്യലതാദികളോട്, പ്രകൃതിയോട്, മനുഷ്യരോട്, സഹജീവികളോട് കാരുണ്യ വർഷം കൊണ്ട് ചേർന്നു നിൽക്കുക എന്ന മഹത്തായ പ്രതിബദ്ധത. അങ്ങയുടെ ഈ നാല് വാക്കുകൾ ഈ ഭൂമിയിൽ ഒരു വിശ്വാസി ഏറ്റെടുക്കേണ്ട സർവത്തിനെയും ചേർത്തു വെക്കുന്നു. വിശ്വാസി ആരാധിക്കുക, വ്യവഹാരങ്ങൾ കൊണ്ട് മനുഷ്യർക്കിടയിൽ മാന്യനാവുക, ഇതാണല്ലോ മതം. പരിശുദ്ധ പ്രവാചകർ പഠിപ്പിക്കുന്നത് മനുഷ്യൻ ആരാധനകൾ കൊണ്ട് മാത്രം ഉയർന്നു നിൽക്കാനല്ല, വ്യവഹാരങ്ങൾ കൊണ്ട് മാന്യനാകാനാണ്. മനുഷ്യർക്ക് ഉപകരിക്കുന്നവനാണ് ഏറ്റവും നല്ല വിശ്വാസി എന്നാണ്. മനുഷ്യർക്ക് പ്രയോജനം ചെയ്യുന്നവനാണ് ഭൂമിയിലെ സുഹൃതം ചെയ്തവനെന്നാണ്. അന്യർക്ക് ഉപകരിക്കാത്ത, മറ്റുള്ളവർക്ക് തണലേകാൻ കഴിയാത്ത മനുഷ്യന് എന്തർത്ഥമാണുള്ളത്? വീണുകിടക്കുന്ന രോഗിക്ക് ജാതിയില്ല, അപകടം പറ്റിക്കിടക്കുന്നവന്റെ ശരീരത്തിലെ ചോരക്ക് മതമില്ല, ഈ ഭൂമിയിലെ അവശനായവന്റെ വിശപ്പിന് ഒരു മതത്തിന്റെയും പേരില്ല. മനുഷ്യത്വമാണ് അവിടുത്തെ മതം, മനുഷ്യനാണ് അവിടുത്തെ സന്ദേശം. ഹൃദയം ചേർത്ത് വെച്ച് ഇതുപോലെയുള്ള മഹാഗുരുക്കൾ നമുക്ക് മുന്നിൽ വെച്ചു തരുന്ന, കാണിച്ചു തരുന്ന മാതൃക മനുഷ്യത്വമാണ് ഭൂമിയിലെ ഏറ്റവും വലിയ മതമെന്ന് പഠിപ്പിക്കാൻ ഇന്ന് നമുക്കിടയിൽ വന്ന ദൈവ സാന്നിധ്യമാണ് അഭിവന്യനായ തിരുമേനി എന്ന് ഹൃദയം ചേർത്തുകൊണ്ട് ഓർമ്മിച്ചുകൊണ്ട്. വിശക്കുന്നവനെ തേടി വിശപ്പകറ്റുന്നവന്റെ യാത്ര, അങ്ങ് നടത്തിയ ഒരു യാത്രയുടെ പേരാണ്. വിശക്കുന്നവനെ തേടി വിശപ്പകറ്റുന്നവന്റെ യാത്ര. അങ്ങയുടെ ജീവിതത്തിൽ ആത്മീയതയുടെ വിശപ്പ് അനുഭവിക്കുന്ന, ഭൂമിയുടെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ ഉള്ള വിശപ്പ് അനുഭവിക്കുന്ന, ആ മനുഷ്യന്റെ വയറ്റപ്പിടപ്പിന് വേണ്ടിയുള്ള വിശപ്പ് അനുഭവിക്കുന്ന സകല വിശക്കുന്നവരെയും തേടി അങ്ങ് വിശപ്പകറ്റുന്നവന്റെ യാത്ര നടത്തി.
ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടത് വിശക്കുന്നവനെ തേടി. സ്നേഹത്തിന്റെ വിശപ്പ്, ഇഷ്ടത്തിന്റെ വിശപ്പ്, ചേർത്ത് നിൽത്തലിന്റെ വിശപ്പ്, കരുതലിന്റെ വിശപ്പ്, പരിഗണനയുടെ വിശപ്പ്, ആദരവിന്റെ വിശപ്പ്, മനുഷ്യന് മനുഷ്യത്വത്തിന്റെ വിശപ്പ്, ആ വിശപ്പകറ്റാൻ, ചേർന്ന് നിൽക്കാൻ കഴിയുന്ന വിശപ്പകറ്റുന്നവനാകാൻ നമുക്ക് കഴിയുന്ന, ഓർമ്മപ്പെടുത്തുന്ന മഹനീയമായ സദസ്സാണ് ഇത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അഭിവന്യ കാത്തോലിക്ക ബാബ തിരുമേനിയുടെ ഈ അനുഗ്രഹീത സാന്നിധ്യത്തിൽ നിങ്ങളോടൊപ്പം ചേരാൻ എനിക്ക് കഴിഞ്ഞതിലുള്ള സന്തോഷവും ഭാഗ്യവും പങ്കുവെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സദസ്സിന് സർവമംഗളങ്ങളും നന്മകളും പ്രാർത്ഥനകളും നേർന്ന് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഭാരത്.